നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് മെറ്റീരിയൽ യൂസ് ചെയ്ത് ഒരു 46 ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന ഒരു കുർത്തി, ഒരു XXXL സൈസിലുള്ള ഒരു കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെറ്റായിട്ട് വരുന്ന മെറ്റീരിയലിലുള്ള ടോപ്പിൻ്റെ മെറ്റീരിയലാണ്. നോർമലി കുറച്ച് റേറ്റ് കൂടുതലുള്ള മെറ്റീരിയലാണെങ്കിൽ ടോപ്പിനും ബോട്ടത്തിനും എല്ലാം 2.5 മീറ്റർ അല്ലെങ്കിൽ ഒരു 2.5 മുകളിലോട്ട് 2.40 അങ്ങനെയൊക്കെ ആയിരിക്കും മെറ്റീരിയൽ വരുന്നത്. ഒരു 600-700 റേഞ്ചിന് താഴെ വരുന്ന മെറ്റീരിയൽ, 500-400 ആ ഒരു റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽ ബോട്ടത്തിനും ചില മെറ്റീരിയൽ ബോട്ടത്തിന് ഒരു 2.5 അല്ലെങ്കിൽ 2.5 മീറ്ററിനുള്ളിൽ കാണും. പക്ഷേ ടോപ്പിൻ്റെ മെറ്റീരിയൽ 2.5 താഴെയായിരിക്കും വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ സെയിൽ ചെയ്തിരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതൊരു മെറ്റീരിയൽ വന്നിട്ട് സ്ലബ് കോട്ടൺ ആണ്. ഇതൊരു 500 റേഞ്ച് ആ ഒരു റേഞ്ചിൽ വരുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇതാണ്. ഇത് ഒരു 2.40 ഉണ്ടായിരുന്നു. അത് കാരണം ഇത് ഏത് ടൈപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാനും സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ട് ഇതിൽ. ഈ മെറ്റീരിയൽ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം എത്രയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നതെന്ന്. ടോപ്പിൻ്റെ മെറ്റീരിയൽ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. രണ്ടായിട്ട് മടക്കി എടുത്തിരിക്കുകയാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ. 42 ഇഞ്ച് ആണ് ലെങ്ത് കിട്ടിയിരിക്കുന്നത്. അതേപോലെ മെറ്റീരിയലിൻ്റെ വിഡ്ത് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ 39 ആണ് കിട്ടുന്നത്. 42 ഇഞ്ച് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ 2 മീറ്ററും 15 സെൻറ്റിമീറ്ററുമാണ് ലെങ്ത് വൈസ് ഉള്ളത്. വിഡ്ത് വൈസ് 39 ഇഞ്ചസ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഒരു XXXL സൈസിലെ കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഈ മെറ്റീരിയലിലെ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഇതേപോലെ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫുള്ള് ലെങ്ത് വൈസ് ഇതേപോലെ നിവർത്തിയിട്ടതിന് ശേഷം എത്രയാണോ ഹിപ്പ് സൈസ് അതനുസരിച്ച് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കണം. ഇവിടെ എനിക്ക് ഹിപ്പിൻ്റെ 4/1 അതേപോലെ സ്റ്റിച്ചിങ് എലവൻസും കൂടെ ചേർത്ത് 13.5 വിഡ്ത്ത് ആവശ്യമാണ്. ഞാനിവിടെ 13.5 കിട്ടത്തക്ക രീതിയിലാണ് മടക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു വശത്തു നിന്നാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യമേ മുകളിൽ ലെവലിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. അതേപോലെ ഇവിടെ നിന്നും ലെങ്ത് മാർക്ക് ചെയ്യണം. എനിക്കിപ്പോൾ ഇവിടെ 43 ഇഞ്ചാണ് ലെങ്ത് ആവശ്യം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ പ്ലസ് ചെയ്ത് 45 ഇഞ്ച് ലെങ്തിൽ ഞാൻ ലെങ്ത് അളഞ്ഞെടുക്കുകയാണ്. ഇവിടെ മുകളിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്ന ഇവിടെയാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്കിവിടെ 7.5 ഇഞ്ചാണ് ഷോൾഡർ. ബാക്ക് നെക്ക് കുറച്ച് ഇറക്കിയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നും 1/2 ഇഞ്ച് താഴേക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. അതേപോലെ ആം ഹോള് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ചെസ്റ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് നിങ്ങളുടെ മെഷർമെൻറ്റിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഇനിയും ഈ ചെസ്റ്റ് ലൈൻ വരച്ചിരിക്കുന്ന മാർക്കിങ്ങിലാണ് ചെസ്റ്റിൻ്റെ 4/1 ആവശ്യമുള്ള തയ്യൽ തുമ്പം ചേർത്ത് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ചെസ്റ്റിൻ്റെ 4/1 വരുന്നത് 11.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ചേർത്ത് ഞാനൊരു 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ മുകളിൽ നിന്ന് ഒരു 14 ഇഞ്ച് താഴെയായിട്ട് വെയ്സ്റ്റിൻ്റെ 4/1 ആവശ്യമുള്ള തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 12 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ കെട്ടിയിരിക്കുന്നത്. ചെസ്റ്റും വെയ്സ്റ്റും കൂടെ കണക്ട് ചെയ്തെടുക്കുക. മുകളിൽ നിന്നും 21 ഇഞ്ചിലാണ് ഇവിടെ ഹിപ്പ് മാർക്ക് ചെയ്യുന്നത്. ഹിപ്പിൻ്റെ 4/1 തയ്യൽ തുമ്പും ചേർത്ത് ഇവിടെ മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ എനിക്ക് 13.5 ആണ് മെഷർമെൻറ്റ് വരുന്നത്. ഇവിടെ വെയ്സ്റ്റും ഹിപ്പും കൂടെ കണക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ 13.5 തന്നെയാണ് ഇവിടെയും മാർക്ക് ചെയ്യുന്നത്. ഹിപ്പ് മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ആം ഹോള് മാർക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഈ മാർക്കിങ്ങിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. ഇതിന് നമുക്ക് ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത് കിട്ടിയിരിക്കുന്നത് 39 ഇഞ്ചാണ്. 45 ആണ് നമുക്ക് ടോട്ടൽ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ആവശ്യം.
ബാലൻസ് നമുക്ക് ഇതേ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഈ ഡിസൈൻ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഇതേപോലെ മടക്കിയെടുക്കുക. അതുപോലെ രണ്ടായിട്ട് സെൻറ്റർ മടക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കുക. ഇതേപോലെ ബാക്ക് പാർട്ടിൻ്റെ ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഫ്രണ്ട് പാർട്ടിൽ ഹാഫ് ഇഞ്ച് ആം ഹോള് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഈ സൈഡിൽ ബാലൻസ് വന്നിട്ടുള്ള ഈ ക്ലോത്തിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു 9 ഇഞ്ച് ലെങ്ത് ഉള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഇത്രയും ക്ലോത്താണ് ബാക്ക് പാർട്ടിൽ നിന്നും കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വന്നത്. ഇത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള ക്ലോത്തുണ്ട്. ഇതിനെ 4 ആയിട്ട് മടക്കിയെടുത്ത് എത്രയാണോ സ്ലീവ് ലെങ്ത് ആവശ്യം അതനുസരിച്ച് ഇവിടെ ഒരു മാക്സിമം 9 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിൽ നിന്നും എനിക്ക് 9 ഇഞ്ചാണ് ഇവിടെ ആവശ്യം. 9 ഇഞ്ച് ലെങ്തിൽ ഒരു സ്ലീവ് ഇതിൽ രണ്ട് സ്ലീവും ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. പിന്നീട് ബാലൻസ് വന്നിട്ടുള്ളതാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷമുള്ള കുറച്ച് ക്ലോത്ത്. ഇത് ഇത്രയുമാണ് ബാലൻസ് ഫ്രണ്ട് പാർട്ടിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്താണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത് കൂട്ടുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇടയിലൊരു പൈപ്പിംഗ് കൂടെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. രണ്ട് പീസ് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ടൊരു ചെറിയൊരു പൈപ്പിംഗ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇത് കൂട്ടുന്നതിനായി ഇതേപോലെ മടക്കി രണ്ടായി മടക്കി എടുത്ത് എത്രയാണോ ലെങ്ത് ആവശ്യം അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ എനിക്ക് 6 ഇഞ്ചാണ് ലെങ്ത് ആവശ്യം. 6 ഇഞ്ചും ഇവിടെ ജോയിൻ ചെയ്യുന്നതിനായിട്ടൊരു 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 6.5 ഇഞ്ചിൽ ഈ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുക. സ്ലീവിനുള്ള ക്ലോത്തിനെ ഇതേപോലെ 4 ആയിട്ട് മടക്കിയിട്ട് മെഷർമെൻറ്റുകൾ മാർക്ക് ചെയ്തെടുക്കുക. ഞാൻ സ്ലീവിൻ്റെ കട്ടിങ് കാണിക്കുന്നില്ല, ഈ പാർട്ടിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു 9 ഇഞ്ച് സ്റ്റിച്ചിങ് കഴിഞ്ഞ് 9 ഇഞ്ച് ലെങ്ത് ഉണ്ടാവും. ഇതേപോലെ ഫ്രണ്ട് പാർട്ട് കുറച്ച് ഉള്ളിലേക്ക് കുഴിച്ചുകൂടെ വെട്ടിയെടുക്കുക. കട്ടിങ്ങിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തുകളാണിത്. ഇതിൽ നിന്ന് നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഫിനിഷ് ചെയ്യാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. കുർത്തിയുടെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വളരെ കുറച്ച് മെറ്റീരിയൽ യൂസ് ചെയ്ത് ഒരു XXXL സൈസ് അല്ലെങ്കിൽ കുറച്ച് പ്ലസ് സൈസിലുള്ള കുർത്തി കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. കുർത്തിയുടെ കട്ടിങ് മാത്രമാണ് ഈ വീഡിയോയിൽ, സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നില്ല. സാധാരണ നോർമൽ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്റ്റിച്ചിങ് എല്ലാം. കട്ടിങ്ങിനായിട്ട് മെറ്റീരിയൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ അൺസ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ കുറവാണെങ്കിൽ സാധാരണ നമ്മളൊരു ടൈലറിംഗ് ഷോപ്പിൽ പോയി കൊടുക്കുകയാണെങ്കിൽ അവരിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഇത്രയും സൈസ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയി. ഇതാണ് ബാക്ക് പാർട്ട് എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട് പാർട്ട് ഇതേപോലെ വരും. ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത് കൂട്ടുന്നതിനായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മെറ്റീരിയലാണിത്. ഈ രണ്ട് മെറ്റീരിയലും ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പൈപ്പിംഗ് കൂടി ബോട്ടത്തിൻ്റെ പീസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറിൽ നിങ്ങൾക്ക് മാച്ച് ആയിട്ട് തോന്നുന്ന പ്ലെയിൻ ക്ലോത്ത് യൂസ് ചെയ്ത് ഇവിടെ നമുക്കൊരു പൈപ്പിംഗ് കൂടെ ചെയ്തു കൊടുക്കാം. അതേപോലെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിനി നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്ക് ക്രോസ് പീസിൽ ചെയ്തെടുക്കാനാണെങ്കിൽ അതിനുള്ള ക്ലോത്തും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഈ കട്ടിങ് യൂസ് ചെയ്ത് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുർത്തി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സിമ്പിൾ യു നെക്കാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ക്യാൻവാസ് വെച്ച് ചെയ്തു, ബാക്കിൽ ക്രോസ് പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവിലും ലൈനിങ് വെച്ചിട്ടുണ്ട്. രണ്ട് പാർട്ടിൽ താഴെ ഇതേപോലെ ഞാനൊരു പൈപ്പിംഗ് ചെയ്തു കൊടുത്തിട്ടാണ്, ഒരു ബോർഡർ പോലെ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് പീസും കൂടെ.
ഈ വീഡിയോയിൽ ഞാൻ വളരെ കുറച്ച് മെറ്റീരിയൽ യൂസ് ചെയ്ത് എങ്ങനെ ഒരു പ്ലസ് സൈസിലെ കുർത്തി കട്ട് ചെയ്യാം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഈ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേപോലെ കുറഞ്ഞ റേറ്റിലുള്ള മെറ്റീരിയലുകൾ വാങ്ങിയാലും നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.